അഭിഷേക് ഓടിവാടാ ഓടിവാടാ, അമ്മൂമ്മ കുരുങ്ങി കിടക്കുവാടാ, പെട്ടെന്ന് വാടാ ഓടിവാടാ. എന്തോ അമ്മൂമ്മയെ കാണിക്കുന്നേ. പൊന്നു പോലെ രാവിലെ ടി വി കാത്തൊരു പരസ്യം കണ്ടായിരുന്നാ, ഒരു മണിക്കൂറ് ഡാൻസ് കളിക്കുവാണെന്ന് തുടങ്ങി സിംപ്ലൂട്ടി ആകുമെന്ന്. ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ സ്ലിം കൂട്ടി ആവത്തില്ല, ഏതെങ്കിലും പെട്ടി ലാഭത്തേ ഉള്ളൂ. നീ എന്നെ കളിയാക്കുമെന്നും വേണ്ട മക്കളെ. ആയ കാലത്തുണ്ടല്ലോ ഈ അമ്മൂമ്മ കാണാൻ എന്നാ രസമായിരുന്നറിയാമോ. ശരിയായിരിക്കും. നാട്ടിൽ കൂടെ നടന്നു ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നാട്ടുകാർ പറയും, മനീഷ കൊയ്യാള വന്നാണ്ടോ, മനീഷ കൊയ്യാള വന്നാണ്ടോ, അങ്ങനെ പറയായിരുന്നു. ഈ സൗന്ദര്യത്തിലല്ലേ നിന്റെ അപ്പൂപ്പ വീണു പോയത്? ബോധം കെട്ടായിരിക്കും. എല്ലാം എല്ലാം പറഞ്ഞു. അല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൂപ്പ നല്ലതായിരുന്നു. പിന്നെ പത്തി പത്ത് പൊരുത്തമല്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ. ചുമ്മാതല്ല, അങ്ങനെ കറണ്ട് അടിച്ച് ചത്തുപോയത്. എല്ലാം പറഞ്ഞോടാ. അപ്പൂപ്പ നല്ല ധൈര്യശാലിയാന്ന് പറഞ്ഞു. അതെ, ധൈര്യശാലിയായിരുന്നു. ധൈര്യത്തിന്റെ കാര്യത്തിൽ നീ ഒരു കൊണിശത്ത് പോലും വരത്തില്ലടാ പൊന്നുപോലെ. വേണ്ട, ഇത്ര മതി. ഒരു ദിവസം ഞാൻ നിന്റെ അപ്പൂപ്പനും കൂടെ ചൂരപ്പാടി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവാ. ചെന്നപ്പോഴെല്ലാ സംഭവം ആനവരുണ്ട്, ആൾക്കാർ അതിൽ ഓടുന്നു, അവിടെ നിന്ന് എല്ലാരും ഓടുന്നു, ഞാനും ഓടുന്നു, ചടുക്ക് പിടുക്ക് പിടുക്കോ എല്ലാരും കിടന്നു ഓടുക. ഓ, പക്ഷെ നിന്റെ അപ്പൂപ്പൻ ഒരടി അവിടുന്ന് നീങ്ങിയില്ല. ആന ചവിട്ടി പിടിച്ച എങ്ങനെ അടി നീങ്ങും? അങ്ങനെ നീ പറയരുത് കേട്ടോ. പ്രായ കാലത്ത് എന്റെ നിന്റെ അപ്പൂപ്പനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രേമ സിനിമയിലെ നിവിനും മലർ, നിവിൻ പോളി മലർ മലർ. എന്തി എന്റെ നിവിൻ പോളി എവിടാ? കുളിരേകും കനവെണ്ണിൽ കതിരാടിയ കാലം, മനതാറിൽ മധുമാസം തളിരാടിയ നേരം. ആ നിവിൻ പോളി എനിക്കൊന്ന് കാണിച്ചു തരുമോ? നീ കാണിച്ചൊക്കെ തരാം, പെട്ടെന്ന് തന്നെ തിരിച്ചു തരണം കേട്ടോ. എനിക്ക് ഇവരെ പിരിച്ചിരിക്കാൻ പറ്റത്തില്ല. ഉമ്മള ഉമ്മള ഉമ്മള. നിവിൻ പോളി, ഇത് നിവിൻ പോളി അല്ല, ഏതോ എണ്ണയെ പൊരിച്ച പോളിയാ. നീ അങ്ങനെ കളിയാക്കുമെന്നും വേണ്ട അവിടുന്ന്. എടാ, സൗന്ദര്യം എന്ന് പറയുന്നത് സ്നേഹത്തിലല്ല. പിന്നെ കാണുമ്പോഴത്തേനും സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ ഒരു കല്യാണം കഴിക്കണം. ഓ, അത് മാത്രമേ വീട്ടിൽ മിണ്ടി പോകരുത്. കല്യാണത്തിന്റെ കാര്യം മാത്രം ഇനി മേലാളി വീട്ടിൽ മിണ്ടി പോകരുത്, ഞാൻ കല്യാണം കഴിക്കത്തില്ല. എടാ പൊന്നുമോനെ, പണ്ടെങ്ങാനും നിന്നെ ഒരു പെണ്ണുമ്പിള്ള പ്രേമിച്ചിട്ട് അത് ഇട്ടിട്ട് പോയി, പിന്നെ എന്തിനാണ് നീ വാരെ തൂങ്ങി നടക്കുന്നത്? അത് ഞാൻ എങ്ങനെ നടന്നോട്ടെ? നിങ്ങൾക്ക് എന്നാ വേണം? മറന്നിരുന്നോ? എല്ലാം വെറുതെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇരുമയും ഒരു മനസ്സും ഈറനാമീരാവുകളും ഇതളിതളായി തേൻ ചൊരിയും ഈ നിലാവും പൂവുകളും തഴുകിമയങ്ങും മധുരിമയിൽ നിൻ ഹൃദയ ശലഭം ഉണരുമോ, മതിവരുവോളം നുകരുമോ. രാമ 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 രാമപാദ ചേരട്ടെ മുകുന്ദ രാമ ഭാഗ്യം രാമ രാമ രാമ. ഞാൻ അവന്മാരോട് പറഞ്ഞതാണ് ഇവിടെ കുറച്ച് വെളുത്തുള്ളി മണ്ണെണ്ണം തെളിക്കണത്, പാമ്പിന്റെ ശല്യം ഉണ്ട്. ഇത് ഞാനാ, ഇത് ഞാനാന്ന്. ഞാൻ ബ്രോക്കർ രമണൻ. എന്റെ രമണ, നീ അവിടെ കിടന്ന് പാമ്പ് കളിക്കാതെ ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോക്കോണം, അവൻ അകത്ത് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ എന്റെ പൊന്നു രമണ നിന്റെ കാര്യത്തിൽ ഒരു മരണനായി പോന്നി. അതെ, അവൻ ആലോചന കൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ തന്നെ എനിക്ക് പേടിയാ. അല്ല, ആലോചന കൊണ്ട് കയറി വരുമ്പോൾ ഒരുമാതിരി ചെറുത്ത കുരിശുണ്ടാവല്ലേ അവൻ എന്നെ കാണുന്നത്. എടാ, അവനെ ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് അവനൊരു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിന്റെ കല്യാണം കണ്ടിട്ട് വേണടാവെ എനിക്കെന്ന് കണ്ണടയ്ക്കാൻ. അറിയാമോ, അതാണ് ആഗ്രഹം. അതാഗ്രഹം ആഗ്രഹമല്ല, ദുരാഗ്രഹമാണ്. എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 10-45 കൊല്ലം കൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളൂ. ഇറച്ചിക്കോഴിക്ക് ആയുസിന് കൊതിയാ. നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാതെ നീ പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുള്ള കൊണ്ടുവരാ അവിടുന്ന്. അമ്മച്ചക്ക് എത്ര എണ്ണം വേണം? ഞാൻ ഇവിടെ ലേഡീസ് ക്വസ്റ്റൻ നടത്താൻ വേണ്ടി ചോദിച്ചതല്ലേ അവിടുന്ന്. എനിക്ക് എന്റെ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞ കൊടുത്തിട്ടുണ്ടോടാ? നല്ല ചോള ചോള പോലുള്ള പെമ്പിള്ളേര് ഈ ബാഗിനകത്തുണ്ട്. ആരോടാ അമ്മ സംസാരിക്കുന്നത്? ദൈവമേ, എവിടെ കൊണ്ടാടാ ഇവിടെ, എവിടാ കൊണ്ട് ഒളിപ്പിക്കുന്നത്? എന്തോ എന്നെ ചെയ്യും, എവിടെയാണ് കൊണ്ട് ഒളിപ്പിക്കുന്നത്? ഞാൻ കൊട്ട കഴി കഴിയുന്നു, ഞാൻ കൊട്ട കയറിയിരിക്കാൻ. ഞാൻ തോന്നുന്നു കോഴിയാ. എന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നീ അത് തന്നെ കയറി ഇരുത്തോടാ. കയറി കയറി. രാമ 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 ചേരണേ ഒരു വൃത്തിയാടാ കിടക്കാടാ. അല്ല, ഈ പഴയ സാധനം
സാധനങ്ങള് അവിടെ കിടന്ന് വൃത്തിയാ. പിന്നെ നമ്മുടെ അപ്പുറത്ത് താമസിക്കാൻ ആൾക്കാർ വരും, അവര് വന്ന് കാണാൻ നേരത്ത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ടില്ലെങ്കിൽ അവര് നമ്മളെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കത്തിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ദാണ്ട ഈ പഴയ കൊട്ടയും കൂടെ കത്തിക്കാൻ പോകും. ഇക്കള് വിട്ടാ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാടാ ചെല്ലടാ, ഓടി ചെല്ലി വെള്ളം എടുത്തോണ്ട് വാ. വെള്ളം വേണമെങ്കിൽ തന്നെ കുടിച്ചാ മതി. ഞാൻ ആ കൊട്ട കത്തി കിട്ടുന്നു പണി പാലി. ആ അമ്മേ, ആ അമ്മേ, തല കറങ്ങുന്നടാ. എന്ത് പറ്റി തല കറങ്ങുന്നടാ? എന്ത് തല കറങ്ങുന്നടാ? നീ ആ കൊട്ട കത്തിക്കുമ്പഴേ അതിനകത്തിരിക്കുന്നതിനും കത്തിച്ചാകുമല്ലോ നൂറത്ത് തല കറങ്ങി പോയതാ. നീ കൊട്ട കത്തിക്കുമല്ലോ, കത്തിക്കും അവിടെ അതും കത്തുമല്ലോ. അങ്ങനെ ഓർത്തിട്ട് തല കറങ്ങി വിടാ. ജൈവമേ എല്ലാം കഴിഞ്ഞു പോയല്ലോ. നിങ്ങളെ കരച്ചില് കേട്ടാ നിങ്ങളെ കത്തിക്കാൻ പോകണം തോന്നുമല്ലോ. നിങ്ങളൊന്ന് മിണ്ടായി, ഞാൻ കത്തിച്ചിട്ട് വരാം. തീപ്പെട്ടി അവിടെ വെച്ചിരുന്നേ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കല്യാണ ആലോചനയുമായി വീട്ടിൽ വരരുത്. അയ്യോ, ഞാൻ കല്യാണാലോചന കൊണ്ട് വന്നതല്ല. പിന്നെ നിങ്ങൾ ഈ വീട്ടിലെ വാടകയ്ക്ക് ഇന്ന് താമസിക്ക ആൾക്കാരിന്ന് എത്തുമെന്ന് അമ്മച്ചി എടുത്ത് പറയാൻ വേണ്ടി വന്നയോ? കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് പറയാൻ പറ്റാതെ. ശരി, കല്യാണം ഞാൻ കെട്ടിച്ചിരിക്കും. ദൈവമേ, ഇവിടെ എന്നാണോ നേർബുദ്ധി തോന്നുന്നത്? നീ എഴുതിയായി, നിന്റെ പാടായി, എനിക്കറിയാൻ മേലേ. അയ്യോ, 24 മണിക്കൂർ ഓരോ കാര്യം പറയുള്ളൂ, മനുഷ്യനെ ശല്യപ്പെടുത്താനാ. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ, പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറി ചാത്തിയ ചെല്ലക്കൊലു സിട്ട പെണ്ണ്. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ കയറുന്ന കറങ്ങല്ലേന്ന്. പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും എനിക്ക് ഇഷ്ടമാണ്. ആ ഇടീ, നിന്ന് കുണുങ്ങാതെ വെട്ടം പെടുന്ന പോ. ചുമ്മാ എനിക്കറിയാതെ നിന്റെ അടപ്പ്. അയ്യോ ചേട്ടാ, കണ്ണിൽ പൊടി പോയി, ഒന്ന് ഊതി തരോ. ഇപ്പൊ കാര്യം പിടികിട്ടി. ഞാനും വിയറ്റ്നാം കോളനി 5 വർഷം കണ്ടതാ. എന്റെ അടുത്ത് കഥ വേണ്ട പോളെ. ചേട്ടാ, ഉടായ്പൊന്നല്ല, ഒന്ന് ഊതിട്ടാ ചേട്ടാ. എവളെന്റെ പടം പത്രത്തി വരുതിണ്ടായേ. നീ അടങ്ങ്, കണ്ടാലും ഏത് എവിടെ ഏത് കണ്ണാ? ഈ കണ്ണ്. ഈ കണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. കണ്ണിന്റെ അപ്പുറത്ത് പേര് പറ. നേരത്തെ ഞാൻ തുറന്നു കഴിഞ്ഞാ ഊതിത്തരാ. നീ എന്തിനീ ഈ സമയത്ത് ഇങ്ങോട്ട് കേറി പോത്തരി? നീ കഴിക്കരുത്. കൊച്ചി കള്ളിലെല്ലാം മറച്ചു വെച്ചിരിക്കുവായിരുന്നു അല്ലേ, എന്നെ അറിയിക്കാതെ. ഞാൻ എന്താ മറച്ചു വെച്ചു? എനിക്കറിയാം, നിങ്ങൾ തമ്മിലുള്ള ഡിങ്കോലാപ്പിയുടെ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കടാവേ. അവിടുന്നേ എന്റെ അമ്മൂമ്മേ അവളുടെ കണ്ണിൽ ഒരു പൊടി പോയതാ. എന്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കരുതേ. ഇതുപോലൊരു പൊടി ഇട്ടിട്ടാ നിന്റെ അപ്പൂപ്പനെ ഞാൻ വീഴ്ത്തിയത് കേട്ടല്ലോ. എനിക്കവനെ ഇഷ്ടമാണോ? ഇനി വേണം മോള് പാല് കൊടുത്ത് പാല് കൊടുത്ത് അവനെ കുപ്പി കത്താക്കാം. ഓ കപ്പ്, ബാക്കി കാര്യം ഞാൻ കേറ്റു. നമ്മടാ ദൈവമേ, ഈ കാര്യമെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. രാമ 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 ഭാഗ്യമ രാമപാദ ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ രാമ രാമ. അവിടെ കിടന്നാ മതി എന്റെ പൊന്നു ചേട്ടായി. നമസ്കാരം. നമസ്കാരം. ഇതെന്ത് വേഷം? എടാ, പോയി കാറിനകത്ത് ഇരുന്നല്ലേ വരുന്നേ. ഇരിക്കുമ്പോ ഇത്രയും സ്ഥലമല്ലേ കാണത്തുള്ളൂ. ധാരാളം. അടുത്തൊരു അയൽക്കാരനുള്ളത് നമുക്കൊരു സന്തോഷമാണല്ലോ. ആണ്, എനിക്കും സന്തോഷമാണ്. പിന്നെ എന്നേക്കാൾ സന്തോഷം അമ്മൂമ്മയ്ക്ക. സത്യം. എടാ അഭിഷേക്, ഓ ആ പടകളൊക്കെ വന്നോടാ. ഈ കാലിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യം ഉള്ളതാണോ?
എന്റെ അമ്മമ്മ അത് അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. മക്കളെ നീ മാത്രമേ വന്നുള്ളോ? ഇല്ല അമ്മമ്മ, എന്റെ മോനും എന്റെ ഭാര്യ ഒക്കെ ഉണ്ട്. പൊടിമോനെ, എന്റെ പൊടിമോനെ ഉണ്ട്. പൊടിമോനെ ഇറങ്ങി വാ. പിള്ളേരെ കൊഞ്ചിച്ച് കളിപ്പിച്ചിട്ട് ഒത്തിരി നാളായില്ല. പിള്ളേരെ കണ്ടോടാ, പിള്ളേരെയൊക്കെ കണ്ട് പഠിക്കേ. ഇതാ എങ്ങനെ വേണം പൊടിമോനുമായിട്ട്. ഇപ്പൊ പൊട്ടാമസിന്റെ ടേപ്പും പൊടിമോൻ എന്ന് പേരു ചെല്ലതാടാ. പൊടിമോനാണോടാ ഇത്? പൊടിമോനെ അമ്മുമ്പ ഒന്ന് പരിചയപ്പെട. മോനെ അയ്യോ, മതി മതി, അമ്മുമാകത്തോട്ട് പോവാ. മനസ്സമാനായിട്ട് നല്ലതേ. അഭിഷേക്, മൃദുല മൃദുലേ. ഹൃദയ മുരളിയിലൊഴുകിവ യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിൽ അലിയ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ എന്നെ പണ്ട് എന്നെ സ്നേഹിച്ചാള്? നിന്റെ പുറകെ കടന്ന് ഈ വേട്ടാവളായിരുന്നത്. അച്ഛ, അച്ഛന്റെ അമ്മരെ കല്യാണ ഫോട്ടോ ഈ മാമ എറിഞ്ഞ് പൊട്ടിച്ച്. ഒന്ന് കണ്ടുമുട്ടിയപ്പം തന്നെ ഒരു ഫോട്ടോ പൊട്ടി. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലവന്മാരൊക്കെ എനിക്ക് പൊട്ടിക്കേണ്ടി വരും. വേണ്ട, മോനെ ചക്രക്കുട്ട് നീ തന്നെ കൊണ്ട് കയറി കേറി പോലെയാത്ത്. നീ തന്നെ കയറി പോകുന്നതാ? അല്ല, വെറുതെ നോക്കിയതാ. റോട്ടി അടിക്കാൻ പോകുന്നത് ഇറങ്ങാറുണ്ട്. നിന്റെ എന്റെ പെണ്ണുമ്പിള്ള കുഞ്ഞിനൊക്കെ നീ പരിചയപ്പെട്ടല്ലേ. വിളിടാ നിന്റെ ഭാര്യയും മക്കളൊക്കെ വിളി, ഞാൻ പരിചയപ്പെട്ടു. അയ്യേ, അതിന് ഞാൻ കല്യാണം കഴിച്ചില്ലല്ലേ. എന്റെ ദൈവമേ, അന്നേരം ഇനി മുതൽ എന്റെ ഉറക്കം ഷാപ്പില്. തിരികെ ശരിയാക്കി തരുന്നുണ്ടാ. ശരിയേ, അവളെ വായ്പൊളന്നിട്ടിക്കാതെ വന്ന് എന്റെ കോട്ടറിട്ട് മോർണിംഗ് വന്ന് പോടാ. ഞാൻ ഒരു കാര്യം ചോദിക്കുന്ന മക്കളെ, ഇനി വാ. എന്താ മോന്റെ പേര്? എന്നെ അച്ഛനമ്മയും വീട്ടിൽ വിളിക്കുന്നത് പൊടിമോനെ എന്ന്. അയ്യോ, സ്കൂളില് അഭിഷേക എന്ന് വിളിക്കും. മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി നീ. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീ ഒരു ദുഃഖസിംഹാസനം നൽകി തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. മക്കൾക്ക് അച്ഛ ഒരുപോലെ പഴം മേടിച്ചു വരുന്നുണ്ട്. എന്തുവാ ഓട്ടടുത്ത് വാടി നോക്കിക്കാ. ചേട്ടാ, ഓ സന്ധ്യയായി, വിളക്ക് വെക്കണ്ടേ? ദൈവമേ, കാത്തോളണേ ഈശ്വരാ. നിന്റെ തൊഴിലിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഇതൊക്കെ ഞാൻ ചെയ്ത ജോലിയല്ലേ? ഇതൊക്കെ നീ ചെയ്യേണ്ട ജോലിയാ. ഇത് നീ ഇവിടെ ഇത് ചെയ്തു കഴിഞ്ഞാല് ഞാൻ ജയിലിൽ പോയിട്ട് ഇതിനേക്കാളും വലിയ ജോലികൾ ചെയ്യേണ്ടി വരുവടി. ചേട്ടന് അകത്ത് പോയേ? അകത്ത് പോ. ദീപം ദീപം. അഭിഷേക്, ഒരു മിനിറ്റ്. അഭിഷേക്, എന്താ കല്യാണം കഴിക്കാത്തെ? എന്നോടുള്ള പ്രതികാരം കൊണ്ടാണോ? നിന്നോട് ഞാൻ എന്തിനും പ്രതികാരം ചെയ്യണം? ഒരു സമയത്ത് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, പക്ഷെ നീ ആ സ്നേഹം എനിക്ക് തന്നില്ല. ആ സ്നേഹത ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാത്തത്. തരോ അഭിഷേക്, എന്നൊരു സുഹൃത്തായിട്ട് കണ്ടൂടെ?
ഒരു ഹൃദയം മറ്റൊരു ഹൃദയം കയറുമ്പോഴാണ് അത് സൗഹൃദമാകുന്നത്. ഒരു ഹൃദയം മറ്റൊരു ഹൃദയമാകുന്നതാണ് പ്രണയം. അത് നീ ഓർക്കും. ഈ വീട്ടിൽ വന്നതിന് ശേഷം മനസ്സമാധാനം ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. പോരാഞ്ഞിട്ട് എന്റെ ഓഫീസ് ഇവിടെ അടുത്താണല്ലോ. വീട് മാറിയിട്ട് പോവാനും വയ്യ. നിനക്ക് നിന്റെ ഭാര്യയുടെ എത്തിനൊക്കെ വിശ്വാസമാണോ? പിന്നെ എനിക്ക് എന്റെ ഭാര്യയുടെ 100% വിശ്വാസമാണ്. പക്ഷെ എനിക്ക് ഇവരെ വിശ്വാസമല്ല. അമ്മമ്മ, ഈ നിർത്തിയിട്ടേക്കുന്ന പല വണ്ടികളിലും ഓടിപ്പോകുന്ന വണ്ടി വെറുതെ വന്നിടിക്കാറുണ്ട്. അമ്മമ്മ, ഇതിനിപ്പോ എന്തോ അമ്മമ്മ ഒരു പോം വഴി. ഞാൻ പറഞ്ഞുതരാം അമ്മമ്മ. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാ ഇതിനൊരു തീരുമാനമാകും. അമ്മമ്മ, ഈ ഒരു രാത്രി ഒന്ന് കഴിഞ്ഞ് നാളെ നേരെ ഒന്ന് വെളുത്തോട്ട് ഇത് ഞാൻ ശരിയാക്കി തരും. അത് മാത്രം മതി. എന്റെ ദൈവം എന്തെങ്കിലും നടന്നു കിട്ടിയാ മതിയായിരുന്നു. നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. എന്റെ അഭിഷേകം കൊച്ചുകുഴപ്പം രാവിലെ എഴുന്നേറ്റ് നടക്കത്തില്ല, നടക്കത്തില്ല എന്ന് പറയല്ലേ. അഭിഷേകെ, ജീവിതത്തിൽ ഒരു കോംപ്രമൈസ് അത്യാവശ്യമാണ്. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇടോ നടക്കുമ്പം നാടും പടയും, കിടക്കുമ്പം താനും തന്റെ പായും. ഇയാളൊരു കല്യാണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അമ്മമ്മയുടെ കാലം കഴിഞ്ഞ് ഇയാളെ നോക്കാനാരാ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അഭിഷേക് ഒരു കല്യാണം കഴിക്കണം. അച്ഛ ഏത് പെണ്ണിനെ കാണിച്ചെന്നാലും ഞാൻ കല്യാണം കഴിച്ചോളാം. എന്താ പൊന്നു മോനെ, മുട്ടൽ ദേശിച്ച് പറഞ്ഞു അന്നേരൊക്കെ തുടങ്ങിയ കണക്കെട്ടോ. മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് അച്ഛനടുത്ത് ഇങ്ങനൊന്നും പറയരുത്, മക്കൾ പോ, പഴം മേടിച്ചരാ പോ, മക്കൾ പോട്ട്, റൈറ്റ് ഓടിയിട്ട് പോ. കണ്ടോ ഞാൻ എന്തോ ചെയ്യാനാ? അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഒരു കല്യാണം അത്യാവശ്യമാണ്. അഭിഷേക് ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്തോ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനെ അല്ല നമ്മൾ കല്യാണം കഴിക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു കൊടുക്കടി. ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പണ്ട് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ മറക്ക്. ഇപ്പൊ കണ്ടില്ലേ, ഡേ എനിക്ക് ഭർത്താവുണ്ട്, മോനുണ്ട്. എന്റെ ഭർത്താവ് എന്റെ കാണപ്പെട്ട ദൈവം തന്നെയാണ്. പഴയതൊക്കെ മറന്നേക്ക്. എന്നിട്ടൊരു കല്യാണം കഴിക്കേ, ഇന്ന് മുതൽ അഭിഷേക് ഞങ്ങളുടെ ഒറ്റ സുഹൃത്തായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിരിക്കും. ധൈര്യമായിട്ട് ഇരി അഭിഷേക്, അതും കുഴപ്പമില്ല, നിങ്ങളുടെ സന്തോഷത്തിനല്ലേ. പിന്നെ അഭിഷേക്, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊതിച്ചത് കിട്ടാറില്ല, വിധിച്ചതേ നടക്കൂ. വിധിച്ചത് ഇവിടെ തന്നെ ഉണ്ടടാ. വിധിച്ചത് ഇവിടെ തന്നെയുണ്ട്. വാടി പണ്ടേ കണ്ട അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അഭിഷേക്, ഇനിയിപ്പം അഭിഷേകിന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിവിടെയുള്ള സ്ഥിതിക്ക് ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനല്ല. അഭിഷേകിന്റെ പെണ്ണ് താണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിച്ചോ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീട്ടിപ്പിടിച്ചോണ്ടെങ്കിൽ ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുവാ. എന്റെ കൈ എടുത്തോടത്തെ
അഭിഷേകിന്റെ പെണ്ണ് ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിച്ചോ? എന്റെ അമ്മമ്മയെ ഒരു കല്യാണം എങ്ങനെ നടത്താൻ പറ്റി പാടുപെട്ട് കൊണ്ടുവരുമ്പോ നിർത്താൻ പറയേണ്ട കാര്യം നിർത്താൻ പറയേണ്ട കാര്യം ഇത്രയും നോക്കി വളർത്താൻ അറിയാമെങ്കിലേ കൈ പിടിച്ചു കൊടുക്കാനേ എനിക്കറിയാം. അപ്പൊ മക്കൾക്കുള്ളതാണ് ഈ സമ്മാനം. മക്കൾ ഇത് പിടിച്ചോ കേട്ടോ.